ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വൻ തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. കർണാടകയിലെ മിന്നും വിജയം മുന്നിൽ കണ്ടാണ് കരുക്കൾ നീക്കുന്നത്. എന്നാൽ തെലങ്കാനയിലെ ഭരണപക്ഷത്തുള്ള ടി ആർ എസ് പാർട്ടിയിലെ താഴെ ഇറക്കി ഭരണം പിടിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യവും. സർവേ പ്രകാരം കോൺഗ്രസിന് വലിയ വിജയ സാധ്യത കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരുമായും ലയിക്കാൻ താല്പര്യമില്ല എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് വൈ എസ് ആർ തെലങ്കാന പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് സമ്മേളനങ്ങളിൽ എത്തുന്ന ജനക്കൂട്ടം കണ്ടിട്ടും നേതാക്കൾക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. ഭരണകക്ഷിയായ ബി ആർ എസും കോൺഗ്രസും തമ്മിലാകും മത്സരമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. അതിനിടയിലാണ് വൈ എസ് ശർമ്മിളയുടെ മറ്റൊരു നീക്കം. തെലങ്കാനയിലെ 119 നിയമസഭാ മണ്ഡലങ്ങളിലും തനിച്ചു മത്സരിക്കാൻ ശർമ്മിളയും വൈ എസ് ആർ തെലങ്കാന പാർട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസം കോൺഗ്രസിൽ ലയിക്കാൻ പാർട്ടി ശ്രമിച്ചിരുന്നെങ്കിലും അസാധ്യമായതോടെയാണ് തനിച്ച് പോരിനിറങ്ങുന്നത്. പലയർ ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ ശർമ്മിള മത്സരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന നീക്കമാണ് ശർമ്മിളയുടേത്. അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈ എസ് ശർമ്മിള. സഹോദരനും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ജഗൻ റെഡ്ഡിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് ആന്ധ്ര വിട്ട് അവർ തെലങ്കാന തട്ടകമാക്കിയത് എന്നാണ് വാർത്തകൾ വരുന്നത്. അമ്മ വിജയമ്മ, ഭർത്താവ് അനിൽകുമാർ എന്നിവരെയെല്ലാം ഇത്തവണ മത്സരിക്കുമെന്ന് ശർമ്മിള പറഞ്ഞു. നവംബർ 30 തെലങ്കാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 3 ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഇതോടൊപ്പം രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം കൂടെയാണ് ഇപ്പോൾ തെലങ്കാന. അയൽ സംസ്ഥാനമായ കർണാടകയിൽ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് എല്ലാ വിഭാഗം വോട്ടർമാരെയും കയ്യിലെടുക്കാൻ വലിയ വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ല. 10 വർഷമായി തുടരുന്ന ചന്ദ്രശേഖര റാവുവിന്റെ ഭരണത്തിന് കോൺഗ്രസ് തടയിടുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് ശർമ്മിളയുടെ ഈ നീക്കവും. തെലങ്കാന കോൺഗ്രസിന്റെ സംഘടനാ ചുമതല കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനാണ്. ഇദ്ദേഹത്തെ ശർമ്മിള നേരിട്ട് കണ്ട് പലതവണ ചർച്ച നടത്തിയിരുന്നു. മാത്രമല്ല ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവർ കണ്ടിരുന്നു. എന്നിട്ടും ലയന നീക്കം വിജയിക്കാത്ത സാഹചര്യത്തിലാണ് തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് റാലികളിൽ കാണുന്ന വലിയ ജനപങ്കാളിത്തം ചന്ദ്രശേഖര റാവുവിന് ആശങ്ക സമ്പാദിക്കുന്നതാണ്. എന്നാൽ ശർമ്മിളയുടെ വരവോടെ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കാൻ വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. ഇതാകട്ടെ ചന്ദ്രശേഖര റാവുവിന് സന്തോഷം നൽകുന്നതുമാണ്. കോൺഗ്രസും ശർമ്മിളയും ബി ജെ പിയും ശ്രദ്ധിക്കുന്നത് സർക്കാർ വിരുദ്ധ വോട്ടിലാണ്. എന്തായാലും വലിയൊരു പോരാട്ടത്തിന് തന്നെയാകും തെലങ്കാന വേദിയാകാൻ ഒരുങ്ങുന്നത്.